വയനാട് അഞ്ച് പഞ്ചായത്ത് പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അസാധാരണ ശബ്ദം, പ്രകമ്പനം. ഒപ്പം കോഴിക്കോട് ജില്ലയിൽ ചിലയിടങ്ങളിൽ നിന്നും സമാനമായ ശബ്ദവും പ്രകമ്പനവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. സന്ദീപ്, ഈ രണ്ട് ജില്ലകളാണെങ്കിലും ഈ പ്രദേശങ്ങളൊക്കെ വളരെ സെൻസിറ്റീവായ ഇടങ്ങളാണ്. വിദഗ്ധർ സൂചിപ്പിക്കുന്നത് പോലെ അവിടെയാണ് സമാനമായ ഇങ്ങനെയൊരു പ്രകമ്പനവും മുഴക്കവും ഒക്കെ ഉണ്ടാകുന്നത്. പ്രാഥമികമായി അധികൃതരുടെ ഒരു പരിശോധന എങ്ങനെയാണ് നടക്കുന്നത്? ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് എത്ര കരുതൽ വേണം? നിമി, വയനാട്ടിലെ രണ്ട് താലൂക്കുകളിൽ വ്യാപകമായി കേട്ട ഈ അസാധാരണമായ ശബ്ദവും അതുപോലെ തന്നെ പ്രകമ്പനവും അതിൻ്റെ ഒരു തുടർച്ചയാണ് കോഴിക്കോട് ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്, വിവരങ്ങളായി വരുന്നത്. ഒന്ന് കുടരഞ്ഞാണ്. അത് നേരത്തെ പി യു ദാസ് പറഞ്ഞതുപോലെ, അതായത് വയനാട്ടിലെ മുൻ മണ്ണ് സംരക്ഷണ ഓഫീസർ പി യു ദാസ് ഈ മേഖലയെക്കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തി കൂടിയാണ്. ദാസ് പറഞ്ഞതുപോലെ വയനാട്ടിലെ ചൂരൽമലയുടെയും മറ്റും നേരെ താഴെയാണ്, മേപ്പാടിയുടെ നേരെ താഴ്ഭാഗമാണ് ഈ കൂടരഞ്ഞി എന്ന് പറയുന്ന കോഴിക്കോട് ഭാഗം. കൂടരഞ്ഞിയിൽ കേട്ടിട്ടുണ്ട്, മുക്കം മണാശ്ശേരി ഭാഗത്തു നിന്ന് സമാനമായ ശബ്ദം കേട്ടതായി പറയുന്നു. ഇവിടെ നിന്ന് അല്പം മാറി, അതായത് കുറ്റിയാടി ഭാഗത്തുള്ള ഒരു ഭാഗത്തുനിന്നും ഒരു പ്രദേശത്തുനിന്നും സമാനമായ ശബ്ദം കേട്ടുമെന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും അധികം നേരത്തെ പി യു ദാസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം വെച്ചുകൊണ്ട് ഇത് രണ്ട് ജില്ലകളായിരിക്കാം, വ്യത്യസ്ത പ്രദേശങ്ങളായിരിക്കാം, പക്ഷേ ഭൂമിയെ സംബന്ധിച്ച് ഭൂമിയുടെ ഘടന അനുസരിച്ച് ഏറെക്കുറെ ഒരേ രീതിയിൽ വരുന്ന പ്രദേശങ്ങളാണ്, മലഞ്ചെരിവുകളാണ്. കുറേ കൂടി കൃത്യമായിട്ട് ഈ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത് മുൻപും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അസാധാരണമായ ഇത്തരത്തിലുള്ള, അതായത് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേൾക്കുക, കിണർ ഇടിഞ്ഞ് താഴുക തുടങ്ങിയ അസാധാരണ പ്രതിഭാസങ്ങൾ പലപ്പോഴും ഈ പ്രദേശങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിമി, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരേ അനുഭവം ഒരുപാട് പേർക്കുണ്ടായിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം. അതായത് വൈത്തിരിയിലാണെങ്കിൽ വൈത്തിരി താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള പൊഴുതനയിൽ കേട്ടു, അതേസമയം തന്നെ ബത്തേരി താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള നെന്മേനി പഞ്ചായത്തിൽ കേട്ടു, അവിടെ അമ്പുകുത്തി മലയുടെ ഭാഗത്ത് കേൾക്കുന്നു, തൊവരിമലയുടെ ഭാഗത്ത് കേൾക്കുന്നു, എടയ്ക്കൽ സ്കൂളിൻ്റെ ഭാഗത്ത് കേൾക്കുന്നു. ഇത് കേവലമായ ആളുകളുടെ ഒരു തോന്നലോ ഭീതിയോ മാത്രമല്ല എന്നാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് അമ്പലവില്ലിൽ തന്നെ ഇത്തരം കാലാവസ്ഥാ വ്യതിയാനം അടക്കം ശ്രദ്ധിക്കുന്ന, അത് പരിശോധിക്കുന്ന അവിടെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ട്, RIRS ഉണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എടയ്ക്കലിലെ സ്കൂളിന് അവധി കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വയനാട്ടിലെ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലം മുൻപിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറു ചലനങ്ങൾ പോലും ആളുകൾ വളരെ ഭീതിയോടെ ആശങ്കയോടുകൂടി കാണും. ഇനി തീർച്ചയായിട്ടും ചെയ്യേണ്ടത് പി യു ദാസ് പറഞ്ഞതുപോലെ തന്നെ, ഇനി വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് എങ്ങനെയാണ് സമാനമായ പ്രതിഫലനമുണ്ടോ അല്ലെങ്കിൽ പ്രകമ്പനമുണ്ടോ എന്ന കാര്യത്തിലൊരു ശ്രദ്ധ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഈ മേഖലയിലൊക്കെ തന്നെ കൂടുതൽ പഠനം ആവശ്യമാണ്. നേരത്തെയും നടന്നിട്ടുണ്ട്, ഉരുൾപൊട്ടലിൻ്റെ ഘട്ടത്തിൽ സെസിൻ്റെയും GSIയുടെയും മറ്റും വിദഗ്ധ സംഘം എത്തി വളരെ വൾണറബിൾ ആയിട്ടുള്ള പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ തന്നെ. അവിടെ കൂടി കാണേണ്ട കാര്യം ഇതാണ് നിമ്മി, ഈ പ്രദേശത്തു കൂടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതി എന്ന രീതിയിൽ തുരങ്കപാത കടന്നു പോകുന്നത്. വിശേഷിച്ച് പറയട്ടെ, കൂടരഞ്ഞിയിൽ നിന്ന് മേപ്പാടിയിലേക്കാണ് ഈ തുരങ്കപാത പോകുന്നത്. സാന്ദർഭികമായിട്ട് പറയുകയാണ്, ആ തുരങ്കപാതയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആ പ്രദേശത്തു കൂടി തന്നെയാണ് അല്ലെങ്കിൽ ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ പ്രകമ്പനം ഉണ്ടായിട്ടുള്ളത്. അതായത് മേപ്പാടിയിൽ നിന്ന് സൂചിപ്പാറ വഴി വരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദുരന്തം ഉണ്ടായതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടിയിട്ടുണ്ടാകും. കാരണം ആ വഴിയാണല്ലോ ചാലിയാർ വരുന്നതും ഒരുപാട് ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ നിർഭാഗ്യവാന്മാരായ മനുഷ്യർ ഒഴുകിപ്പോയതും. അപ്പോൾ ഈ ഒരു പ്രദേശമാകത്തന്നെ വൈത്തിരി, ബത്തേരി താലൂക്കിൻ്റെ പല ഭാഗങ്ങൾ, ഒപ്പം തന്നെ കോഴിക്കോടിൻ്റെ മലയോര മേഖലകൾ, ഇതെല്ലാം വരുന്ന ഒരു 60 കിലോമീറ്റർ റേഡിയസിലാണ് ഇപ്പോൾ ഈ പ്രകമ്പനവും അസാധാരണമായ അനുഭവം ആളുകൾക്കുണ്ടായിട്ടുള്ളതും അവർ പങ്കുവയ്ക്കുന്നത്. ശരി, സന്ദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സമാന അനുഭവം ഉണ്ടായി.